പുതിയ മൈവരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മൈവരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിപ്പാത കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. രാവിലെ ആരംഭിച്ച സമരം വൈകിട്ട് MLA KK രമ നാരങ്ങനീരി നൽകി അവസാനിപ്പിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നിരാഹാര സമരം സംഘടിപ്പിച്ചത്. വൈകിട്ട് വടകര MLA KK രമ നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചു. കേരളത്തിലെ പ്രധാന ഗവൺമെന്റ് കോളേജുകളിൽ ഒന്നായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് സ്ഥിതി ചെയ്യുന്ന മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്നും MLA എന്ന നിലയിൽ ഏത് സമരത്തിനും മുൻനിരയിലുണ്ടാകുമെന്നും KK രമ പറഞ്ഞു. 2000 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മടപ്പള്ളി കോളേജിലേക്ക് അടിപ്പാത അനുവദിച്ചില്ലെങ്കിൽ 2 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികൾ നടന്നു പോവുക എന്നത് വളരെയേറെ ദുഷ്കരമാണെന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. അതുകൊണ്ടുതന്നെ മടപ്പള്ളിയിലെ ജനങ്ങൾ നടത്തുന്ന ഈ ധർണാ സമരത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഉണ്ടാവുമെന്ന് ഓരോ സംഘടനകളുടെയും പ്രതിനിധികൾ പ്രഖ്യാപിച്ചു. അനിൽ കക്കാട്ട് സ്വാഗതം പറഞ്ഞ സമാപന ചടങ്ങിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷനായി. ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജിത്ത്, CPIM ഏരിയ സെക്രട്ടറി TP ബിനീഷ്, കൊയ്റ്റോടി ഗംഗാധരക്കുറുപ്പ്, സുനിൽ മടപ്പള്ളി, നിവേദ് R സുരേഷ്, പാർവണ, ഷഹബാസ്, CBTK കലാജിത്ത്, അഷ്റഫ് മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. EM മനോജ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി മടപ്പള്ളിക്കാർ സമരമുഖത്താണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ, വിവിധ യുവജന സംഘടനകളിൽപ്പെട്ടവർ, വിവിധ സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർ ഒത്തൊരുമിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ് മടപ്പള്ളിയിൽ നടക്കുന്നത്. മടപ്പള്ളിയിൽ ഒരടിപ്പാത വേണമെന്നുള്ള വളരെ ഉത്തമവിശ്വാസമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് ജനങ്ങൾ സമരരംഗത്തേക്ക് ഇറക്കിയത്. 100 കണക്കിന് ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത് മടപ്പള്ളിയിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗവൺമെൻറ് കോളേജ്, 1000 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുകയും അതുപോലെ തന്നെ സ്റ്റാഫുകളുമുള്ള ഈ കോളേജിന് ഇതൊന്നും മനസ്സിലാക്കാതെ രാജസ്ഥാനിൽ കിടക്കുന്ന ഒരു കൺസൾട്ടൻസി കമ്പനിയുടെ ചിത്രം വെച്ചുകൊണ്ട് മടപ്പള്ളിക്കാരന് ഒരു അടിപ്പാത നിഷേധിക്കാനുള്ള ശ്രമത്തിനെതിരെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ സമരസമിതി മുന്നോട്ട് പോവുകയാണ്. ഈ സമരസമിതി ലാസ്റ്റ് വാർ എന്ന് പേരിട്ട് കൊടുത്ത ഈ അവസാനഘട്ട സമരത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. മടപ്പള്ളി പ്രദേശത്ത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് മടപ്പള്ളിയിൽ ഒരു അടിപ്പാത സ്ഥാപിക്കുന്നില്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തിയും മടപ്പള്ളിയിൽ അനുവദിക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്.